ഞാൻ ഇവിടെ കൊടുത്തോട്ടം പാസ്റ്റർ വന്നിട്ടുണ്ട്. ഞാൻ കൊടുത്തോട്ടം പാസ്റ്റർ ഈ ക്ലബ് ഇടാനുള്ള കാരണം, നമ്മുടെ ഇവിടെ അസനൂജ് കാളത്തോടും അവർ കുറച്ച് പേര് ചേർന്ന് ഖുറാൻ വേദക്കാർ ഞങ്ങളെ വന്ന് പഠിപ്പിക്കണമെന്ന് പറഞ്ഞ് ഒരു ക്ലബ് ഇട്ട്. ഇപ്പോഴും അത് റൺ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം എന്ന് പറഞ്ഞാൽ എന്നെ അവിടുന്ന് മൂവ് ചെയ്തുകൊണ്ട് എനിക്ക് ഹാൾവേയിൽ കാണാൻ കഴിയുന്നില്ല. അവിടെ ചെന്ന് രാജാപുരത്തിന് മുകളിൽ കയറി സംസാരിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അവർ ഭയങ്കരമായിട്ട് അസഭ്യം പറയുകയും, അപ്പം രാജാപുരത്തിൽ പറഞ്ഞ് ഇന്ന പോലെ സൂറത്തുൽ ഫാത്തിഹയിൽ അത് തുടങ്ങാം എന്നുള്ള രീതിയിൽ, അപ്പം പറഞ്ഞ ആയത്തുൽ കുർസി ഇത് ചെയ്യണമെന്ന് പറഞ്ഞ് സംസാരിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞ് ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്രോണോളജിക്കൽ ഓർഡറിൽ എന്നെയും ഇത് മേളിലോട്ട് ഇൻവൈറ്റ് ചെയ്തു സംസാരിക്കണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് സാലി നിസാമി എന്ന് പറഞ്ഞ വ്യക്തി വന്നിട്ട് വളരെയധികം അസഭ്യം പറഞ്ഞ് സംസാരിച്ചു. അസഭ്യം പറഞ്ഞ് നമ്മളിപ്പോൾ ഒരു കാര്യം ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും 101 ഡീസൻ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാമല്ലോ. അവിടെ ഇങ്ങനെ അസഭ്യം പറഞ്ഞത് ശേഷമാണ് ഈ ക്ലബ് ഇട്ടത്. അപ്പം കൊടുത്തോട്ടം പാസ്റ്ററിൻ്റെ ഒരു വ്യൂ പറയാം. ഇപ്പം നമ്മൾ 54-ാമത്തെ ദിവസമാണ് ക്രിസ്ത്യൻ അപ്പോളജറ്റിക്ക് ഖുറാൻ പഠിപ്പിക്കുന്നു. ഇന്ന് 54-ാമത്തെ ദിവസമായിരുന്നു ഇന്നത്തെ ദിവസം. ഇത് നമ്മൾ ഏകദേശം ഒരു മണിക്കൂർ 1.5 മണിക്കൂർ മുമ്പ് നമ്മൾ ക്ലബ് ക്ലോസ് ചെയ്തു. ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര ഇഷ്യൂസ് ഉണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു 5 ദിവസം മുമ്പ് ഒരു സഹോദരൻ വന്ന് മുകളിൽ, ഒരു ഇസ്ലാമിക സഹോദരൻ വന്നിട്ട് പറഞ്ഞു, സഹോദരങ്ങൾ നിങ്ങൾ ചെയ്യുന്നതിൻ്റെ ദൂരവ്യാപകമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇവിടുത്തുള്ള ഓരോരുത്തരുടെയും യൂട്യൂബിൻ്റെ ഇത് വീഡിയോകൾ കണ്ടിട്ടും നിങ്ങൾ ഈ ക്ലബ് ഹൗസിലെ ഇൻഫർമേഷൻ കിട്ടിയിട്ടും ആയത്തുകളും ഹദീസുകളും വെച്ച് ഉസ്താദന്മാരോട് ചോദ്യം ചോദിക്കുന്നു. അപ്പോൾ അതിലൊരു ചോദ്യമാണ് ഇന്ന പോലെ ഈ സ്ത്രീ വിഷയത്തെക്കുറിച്ചുള്ള ചോദ്യം. അപ്പോൾ ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്തുവാണെന്ന് ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാം ഇതിൻ്റെ ഇഫക്റ്റ് എന്തുവാണെന്ന്. ഇപ്പം അറിയാൻ എന്തുവാണ് ഡീപ്പായിട്ട് മനസ്സിലാക്കേണ്ടതും ഒരു പ്രവാചകൻ്റെ ഗുണം എന്തുവാണ് അറിയാനുള്ള തീർച്ചയായിട്ടും പുള്ളിക്ക് ഇൻഡിവിജ്വലായിട്ട് എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ ഇത് തീർച്ചയായിട്ടും പല ഇവരുടെ വലിയ സ്കോളേഴ്സും ലോകമെമ്പാടും പറയുന്നൊരു വിഷയമാണ് ഇസ്ലാമിനെക്കുറിച്ച് ക്രിസ്ത്യൻ സ്കോളേഴ്സ് പറയുന്നതും ആ പഠിക്കുന്നതും. കാരണം ചോദ്യങ്ങൾ വളരെയധികം ഉന്നയിക്കപ്പെടുന്നുള്ളത് ഇത് ഇന്ന് ലോകത്തെ ഒരു സത്യമായ ഇന്ന് ഇവിടെ ഇസ്ലാമിക സഹോദരങ്ങൾ വന്ന് പറയും ഇസ്ലാം വളരുന്നു, നേരെ മറിച്ചാണ് സംഭവിക്കുന്നത്. ഇവരെന്ത് പറയുന്നു അതിൻ്റെ ഓപ്പോസിറ്റാണ് ഇസ്ലാമിക ലോകത്ത് സംഭവിക്കുന്നത് എല്ലാവർക്കും അറിയാം. അപ്പോൾ അങ്ങനെയുള്ള ബന്ധത്തിൽ ഇവർ തീർച്ചയായിട്ടും ആശങ്കാകുലരാണ്. ഇപ്പം ക്രിസ്ത്യൻ അപ്പോളജറ്റിക്സ് എടുക്കുന്ന ക്ലാസ്സുകൾ, യൂട്യൂബ് വീഡിയോസ് ഇവരെ തീർച്ചയായിട്ടും ഒരു വല്ലാത്ത ഒരു ദിക്കിലേക്ക് ഒരു ക്രോസ് റോഡിൽ ഇവരെ എത്തിച്ചിരിക്കുകയാണ്. കൊടുത്തോട്ടം പാസ്റ്റർ, കൊടുത്തോട്ടം പാസ്റ്ററിൻ്റെ ഒരു വ്യൂ, ഒരു അഭിപ്രായം ഒന്ന് പറയുക പ്ലീസ്. താങ്ക് യു. തീർച്ചയായിട്ടും ഇന്നിപ്പോൾ ദാവാ പ്രവർത്തനം ഒരു വഴിത്തിരിവിലെത്തി നിൽക്കുന്ന ഘട്ടമാണ്. ശരിക്കും ഐഡിയോളജിക്കൽ വേൾഡിൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അവർ ചോദ്യം അഭിമുഖീകരിച്ച് ശീലമില്ലാത്തൊരു കമ്മ്യൂണിറ്റിയാണ്. അവർ ചോദ്യങ്ങളെ നേരിട്ടത് എക്കാലത്തും ആയുധം കൊണ്ടാണ്. പിന്നീട് അസഹിഷ്ണുതയുടെ ഏതെങ്കിലും രൂപങ്ങൾ അവർ പുറത്തെടുക്കുകയാണ് പതിവ്. എന്നാൽ ഈ സോഷ്യൽ മീഡിയ സംവിധാനം ശക്തിപ്പെടുകയും മറുവശത്ത് ധൈര്യസമേതം കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിൽ ക്രൈസ്തവ അപ്പോളജിസ്റ്റുകൾ പുലർത്തുന്ന ജാഗ്രതയും അവരുടെ ശ്രദ്ധയും നിമിത്തം ഉത്തരം നഷ്ടപ്പെട്ടിരിക്കുന്നു ഇന്ന് ദാവാ പ്രഭാഷകരുടെ പൊതുവെ. തങ്ങൾ ഉണ്ടാക്കി വെച്ച ഈ ദുരന്തം ഇത്ര അഗാധമുണ്ടാക്കുമെന്ന് അവർക്കിപ്പോൾ മനസ്സിലായി കഴിഞ്ഞു. ഞാൻ തന്നെ ഇത്തരമൊരു മേഖലയിൽ വരുന്നതിന് മുമ്പുള്ളൊരു കാലം മലയാളത്തിൽ ഞാൻ അനിൽകുമാർ അയ്യപ്പനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു വഴക്ക് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. വഴക്ക് പറയുക എന്ന് പറഞ്ഞാൽ എനിക്ക് യോജിപ്പില്ല, തുറന്നു പറയുകയും കലഹിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. മുസ്ലിങ്ങൾ അവരുടെ വഴിക്ക് പോട്ടെ, നമ്മളെന്തിനാണ്, നമ്മുടെ സഹോദരങ്ങളല്ലേ അവർ. ഇപ്പോഴും സഹോദര്യത്തിന് കുറവൊന്നുമില്ല, ഒരു കുറവില്ല അക്കാര്യത്തിൽ. എന്നാൽ ഇത്രയും പ്രശ്നങ്ങൾ രൂക്ഷമാക്കുന്നത് ഞാനിതിലേക്ക് ഇറങ്ങി തിരിക്കുന്നുള്ള ഒരു കാരണമുണ്ട്. അത് പ്രധാനമായിട്ടും അക്ബർ സാഹിബും മുഹമ്മദ് ഈസയാണ് അതിന് കാരണം. നേരിട്ട് ഡയറക്റ്റ്ലി പറഞ്ഞാൽ മുഹമ്മദ് ഈസ തന്നെയാണ്. 10 പേർ തൃത്വം വിശദീകരിച്ചാൽ 10 രൂപത്തിലിരിക്കും എന്ന് പറഞ്ഞ അദ്ദേഹം ഒരു വീഡിയോ പുറത്തിറക്കി. അതിൽ എന്നെയും പരാമർശിക്കപ്പെട്ടു. ഞാൻ വർഷങ്ങളായി ട്രിനിറ്റിയെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒരാളാണ്. അത് മുസ്ലിങ്ങൾക്കെതിരെ അല്ല, ഞങ്ങൾ ക്രൈസ്തവരെ കൺവിൻസ് ചെയ്യിക്കാൻ വേണ്ടി അകത്ത് മാത്രം ചർച്ച ചെയ്തു പോരുന്ന ഒരാളാണ്. എനിക്ക് വാസ്തവത്തിൽ ഇസ്ലാമിക ലോകത്തോട് ഇത്തരം കാര്യങ്ങൾ പറയാൻ താല്പര്യമില്ല. മാത്രമല്ല ഇസ്ലാമിനെക്കുറിച്ച് അക്കാലത്തൊരു ഏകദേശ ധാരണ, അത് മാന്യമായൊരു ധാരണയാണ്. കാരണം ഞാൻ പരിചയപ്പെട്ട എൻ്റെ മേഖല എല്ലാം മുസ്ലിം സഹോദരന്മാരാണ്. കൂടുതലും ഞാൻ ഇപ്പോഴും ഇടപഴകുന്നത് അവരോടാണ്. എൻ്റെ ചെറിയൊരു വീട് ഞാൻ പണിയാണ്, അതിന് വേണ്ട സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്നവരോടാണ്.
എന്നെ അവർക്കറിയാം. ഞാൻ ക്രിസ്ത്യൻ മേഖലയിൽ പ്രവർത്തിക്കുന്നതൊക്കെ അറിയാം, എൻ്റെ വീഡിയോ കാണാറുണ്ട്, ഇതൊക്കെ അവർക്കറിയാം. ഞാൻ അവരോടുള്ള ബന്ധത്തിലൊന്നും ഒരു കുറവും വരുത്തിയിട്ടില്ല, നല്ല സ്നേഹബന്ധം ഇപ്പോഴും ഉണ്ട്. അപ്പോൾ പറഞ്ഞത്, ഞാൻ എതിർക്കുന്നത് ഇസ്ലാം മതത്തെയാണ്, അവിടുത്തെ മുസ്ലിം സഹോദരന്മാരെ അല്ല, ഒരു വിധത്തിലും അല്ല. കാരണം അവരെ നല്ല മനുഷ്യർ മോശപ്പെട്ട ഒരു ഐഡിയോളജിയിൽ വന്ന് പെട്ടുപോയി, അതുകൊണ്ടാണ്. മോശപ്പെട്ട ഒരു പ്രത്യയശാസ്ത്രത്തെ പുൽകാൻ വേണ്ടിയിട്ട് നല്ല മനുഷ്യർ അതിനകത്ത് പെട്ടുപോയി. ആ വേദനയിലാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ ഫ്രാങ്കോയുടെ കാര്യമോ അല്ലെങ്കിൽ മറ്റേ ഏതാ വേറെ അച്ഛന്മാരുടെ കാര്യമോ തെറ്റ് ചെയ്ത പാസ്റ്റർമാരുടെ കാര്യമോ പറയുന്നത് പോലെ എനിക്ക് മുസ്ലിങ്ങളെ കുറിച്ച് പറയാൻ ആഗ്രഹമില്ല. കാരണം അവരിൽ എല്ലാ മനുഷ്യരും ഉള്ള തെറ്റുകാരെ പോലെ ഉള്ളൂ അവർക്കിടയിലും. അത് കൂടുതലും ഞങ്ങൾ ക്രൈസ്തവർക്കിടയിലായിരിക്കും. എൻ്റെ കാരണം ക്രിസ്ത്യാനിറ്റി അംഗസംഖ്യ കൂടുതലുള്ള ഒരു സമൂഹമായതുകൊണ്ട് ഞങ്ങൾ ആ അനുപാതം എടുക്കുമ്പോൾ ഞങ്ങൾ തന്നെയായിരിക്കാം ലോകത്ത് പലപരമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ധാരാളമായിട്ടുള്ളത്. അങ്ങനെ വന്നെങ്കിൽ ഇപ്പോൾ ഫ്രാങ്കോ അവർ തെറ്റ് ചെയ്തിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല, അദ്ദേഹത്തെ കോടതി വിധിച്ചിട്ടില്ല. അതുപോലെ തന്നെ മറ്റേ റോബിൻ അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇത് ഒക്കെ ഉണ്ടോ ഞാൻ എല്ലാ സമൂഹത്തിലും ഉള്ളതുപോലെ ഇവിടെ ഉണ്ട്. അതിൽ നിങ്ങൾ കൂടുതലും വെച്ചോ, കൂടുതലൊക്കെ ഇന്ത്യയിലെ സ്ഥിതിയിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് സംശയമാണ്, എന്നാൽ പൊതുവിലുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ ഒരു ചർച്ചയ്ക്കകത്ത് ഇത് വലിച്ചടിച്ചുകൊണ്ട് യാതൊരു ഗുണമില്ല. കാരണം നിങ്ങളൊരു ഫ്രാങ്കോയുടെ കാര്യം പറയുമ്പം അപ്പുറത്ത് എത്ര എത്ര കഥകൾ കിടക്കുന്നു. അപ്പോൾ ഈയൊരു പ്രശ്നം നമ്മുടെ മുമ്പിൽ കിടക്കുന്നു. അപ്പോൾ ഞാൻ ഇത്തരം കാര്യങ്ങളിൽ ബാലിശമായിട്ടുള്ളൊരു ചർച്ചയ്ക്ക് പോലും തയ്യാറില്ല. പറയാൻ വരുന്ന കാര്യത്തേ ഉള്ളൂ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഐഡിയോളജിക്കലി അക്സെപ്റ്റ് ചെയ്യാൻ വയ്യാത്ത ഒട്ടേറെ പ്രശ്നങ്ങൾ ഇസ്ലാമിൽ കിടക്കുന്നു. ഞാൻ അന്ന് വളരെ സ്നേഹബുദ്ധിയാൽ സഹോദരൻ മുഹമ്മദ് ഈസ വിളിച്ചു, ആ വിളിച്ചു, പിന്നെ അദ്ദേഹം തിരിച്ചു വിളിച്ചു. ഏതാണ്ട് 2 മണിക്കൂറോളം ഫോണിൽ സംസാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈസ ഇങ്ങനെയൊക്കെ അല്ലല്ലോ പറയണ്ടേ, നിങ്ങൾ നിങ്ങളുടെ മഹത്വത്തെക്കുറിച്ച് പറയും, നിങ്ങളുടെ മതത്തിൽ ഇന്ന ഇന്ന ഗുണങ്ങളുണ്ട്, ഇന്ന ഇന്ന കാര്യങ്ങൾ അതിൽ ശ്രദ്ധേയമായിട്ടുണ്ട്, ആ നിങ്ങളുടെ നന്മകളെക്കുറിച്ച് പറയുമ്പോൾ ആളുകൾ അതിനെക്കുറിച്ച് ആകർഷിക്കപ്പെട്ടു വരും. നിങ്ങളിത് ചെയ്യുന്നത് ഇതര മതങ്ങളെ കണക്കറ്റ് വിമർശിച്ചിട്ട് അവിടെ എല്ലാം കുഴപ്പമുണ്ട്, ഇതിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈസ എന്നോട് പറഞ്ഞു, ഞാൻ ഇസ്ലാം മതത്തിൽ പണ്ഡിതനൊന്നുമല്ല, എനിക്കതേപ്പറ്റി വലിയ അറിവില്ല. ഞാൻ പറഞ്ഞപ്പോൾ ഈ ക്രിസ്തു മതത്തിലും പണ്ഡിതനല്ലല്ലോ, താങ്കൾക്ക് ഇവിടെ ഉണ്ടായത് സംശയമാണ്. സംശയമുണ്ടാകുമ്പോൾ ഉറപ്പില്ലാത്തൊരു തലത്തിൽ പോയി നിന്നിട്ട് ഇവിടെ സംശയമുണ്ട് എന്ന് വിളിച്ചു പറയല്ല ചെയ്തത്. സംശയരഹിതമായൊരു ലോകത്തെ ഞാൻ ഇതാ സ്വാംശീകരിച്ചിരിക്കുന്നു, ഉൾക്കൊണ്ടിരിക്കുന്നു, നിങ്ങൾ ഇവിടേക്ക് വരാൻ പറയണം, അതാണ് വേണ്ടത്. ഇപ്പോൾ ചൂടേറിയൊരു സ്ഥലത്തു നിന്നൊരാൾ ഒന്നും അറിയാത്തൊരു സ്ഥലത്ത് പോയി നിന്നിട്ട് ചൂടിൻ്റെ ദോഷവശങ്ങളെക്കുറിച്ചല്ല പറയണത്, ഇവിടെ തണലുണ്ട്, ഇവിടെ നല്ല വെള്ളം കിട്ടും, ഇവിടെ നിങ്ങൾക്ക് വിശ്രമിക്കാൻ അവസരമുണ്ട്, ഇതല്ലേ പറയണ്ടേ. അല്ലാതെ അവിടെ ചൂടുണ്ട്, ഇന്ന കുഴപ്പമുണ്ട്, അവിടെ പൊള്ളുന്ന ചൂടാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ മഹത്വം പറയൂ, ഗുണം പറയൂ, ഇല്ല. അങ്ങനെയെങ്കിൽ ഇനി ഞങ്ങൾ നിങ്ങൾ ഈ പറയുന്ന അതേ നാണയത്തിൽ തുടങ്ങാൻ പോവാണ്, തിരിച്ചടി ഇതേ വിധത്തിൽ. അപ്പോൾ ഈസ തിരിഞ്ഞു തള്ളി. ഈസ ഓർത്തില്ല ഇത്രയും വലിയൊരു ആഘാതം ജീവിതത്തിൽ സംഭവിക്കുന്നു. അങ്ങനെയാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. അതിശക്തമായി തന്നെ ഇസ്ലാമിൻ്റെ ഉള്ളടക്ക രാഹിത്യങ്ങളെ കുറിച്ച് പറഞ്ഞു, അതിന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. എൻ്റെ ക്യാമറയ്ക്ക് ചെറിയ കംപ്ലയിൻ്റ് ഉണ്ട്, അതുകൊണ്ടാണ് അത് റിപ്പയറിങ്ങിന് കൊടുത്തു. അത് കിട്ടുന്ന മുറയ്ക്ക് വീഡിയോകൾ വീണ്ടും പുറത്തു വരും, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടല്ല ഇപ്പോൾ രംഗത്ത് വരാത്തത്. പിന്നെ ഒരല്പം തിരക്കുണ്ട്, കൺവെൻഷൻ്റെ ഒക്കെ ടൈമാണ്. ഏതായാലും ഈ പറഞ്ഞു വന്നത് ഇസ്ലാമിനെ കുറിച്ചുള്ള ഇത്തരം കാഴ്ചപ്പാട് ഞങ്ങൾ പൊതുരംഗത്ത് എത്തിച്ചപ്പോഴാണ് ഇത് ഇങ്ങനെയോ എന്ന് ഇസ്ലാമിക പണ്ഡിതന്മാർ പലതും തിരയുന്നത്. ഉദാഹരണം അക്ബർ സാഹിബ്. അക്ബർ സാഹിബിൻ്റെ ഒരു പ്രസിദ്ധമായ കൊട്ടേഷൻ ഉണ്ട്, നിങ്ങൾ ഓർമ്മിക്കുമ്പോഴാണ് ഓർമ്മപ്പെടുത്തുമ്പോഴാണ് ചില ഹദീസുകൾ ഞങ്ങൾ പോലും പരിശോധിക്കുന്നത്. ഇന്ന് വരെ ബൈബിളിലെ ഇത്തരം ഒരു കാര്യം പറയേണ്ട ഗതികേട് ഞങ്ങൾക്കുണ്ടായിട്ടില്ല. നിങ്ങൾ പറയാറുണ്ടല്ലോ ഈ ഖുർആൻ മുഴുവൻ മനഃപ്പാഠം പഠിച്ച ആളുകൾ നിങ്ങൾക്കിടയിലുണ്ട്, നല്ല കാര്യം. അപ്പോൾ ഈ ഖുർആൻ മുഴുവൻ മനഃപ്പാഠം പഠിക്കുക എന്നത് വലിയ കാര്യമുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞങ്ങൾക്ക് പാട്ട് പുസ്തകമുണ്ട്, 150-300 ഒക്കെ 1000-1500 പാട്ടുള്ള പുസ്തകങ്ങളുണ്ട്, അത്രയും പാട്ട് മനഃപ്പാഠം പഠിക്കുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ ഖുർആൻ പാട്ടുകളാണ്, ഇത്രയും പാട്ട് പഠിക്കണം എന്താ പാട്. പക്ഷെ ബൈബിൾ ഗദ്യരൂപത്തിലാണ് അതിൻ്റെ കൂടുതൽ ഭാഗങ്ങൾ, അത് പഠിക്കുക എന്ന് പറഞ്ഞാൽ അല്പം റിസ്ക്കാണ്. തന്നെയല്ല, അങ്ങനെ ഒരു ശാസനമൊന്നും ഞങ്ങൾക്കില്ല, അതെല്ലാവരുടെ മനഃപ്പാഠം പഠിച്ചു വെക്കണമെന്നില്ല. ഇനി അങ്ങനെ പഠിക്കുന്നതാണ് ശ്രേഷ്ഠതയെങ്കിൽ നിങ്ങൾ തന്നെ ഹദീസൂടെ പഠിക്കാഞ്ഞേ, കാരണം ഹദീസൂടെ വരുമ്പോഴല്ലേ ഇത് പിന്നെ ഇസ്ലാം മതം പൂർണ്ണമാവുള്ളൂ. ഹദീസ് കണ്ടേ, ഹദീസ് ഇട്ട് അറിയത്തുമില്ല ഖുർആൻ നിങ്ങൾ ഇത്രയും പാട്ട് പാടുന്ന പോലെ പാടുകയും ചെയ്യും. അത് ശ്രേഷ്ഠമായ കാര്യമായിട്ട് ഞങ്ങൾക്ക് തോന്നില്ല. ഇനി അടുത്ത കാര്യം, ഞങ്ങൾ ഓർമ്മപ്പെടുത്തുമ്പോഴാണ് പല ഹദീസും നിങ്ങൾക്ക് പിടികിട്ടുന്നത്. ഞാൻ ഉൾക്കൊണ്ട് ജനൻ ടി വിയിലെ ചർച്ചയിൽ യഹിയാത്തങ്ങൾ എന്ന് പറയുന്ന ആള്, പുള്ളി ഇപ്പോൾ ജയിലിലോ മറ്റോ ആണ്, അതോ അദ്ദേഹം അറസ്റ്റ് ഭരിക്കപ്പെട്ടോ, അങ്ങനെ ഏതൊരു പക്ഷത്തെ നിൽക്കുകയാണല്ലോ. അദ്ദേഹത്തോട് ഞാൻ പരസ്യമായിട്ട് പറഞ്ഞാണ് നിങ്ങളെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം ഹദീസ്, കാരണം പറയേണ്ടി വന്നു. നബി ആഹാരത്തിൽ തുപ്പി ഒരു സംഭവമാണ്, കുഴച്ച മാവിനുള്ളിൽ തുപ്പി, ഇറച്ചിക്കറിക്കുള്ളിൽ തുപ്പി, അത് വിതരണം ചെയ്യുന്നൊരു കാര്യം പറയാം. പുള്ളി പറയുക കള്ള ഹദീസാണ്, അങ്ങനെ ഹദീസില്ല, ഒടുക്ക റെഫറൻസ് കൊടുക്കുമ്പോൾ മിണ്ടുന്നില്ല. ഈ ഒരു പ്രശ്നമുണ്ട്.
പക്ഷെ നിങ്ങൾ ക്രൈസ്തവരുടെ അടുത്ത് ബൈബിളിൽ ഒരു വാക്യം കാണിച്ചിട്ട് ഇങ്ങനെ ആക്ട് ചെയ്യേണ്ട വന്നിട്ടുണ്ടോ? കാരണം ഞങ്ങൾ ഈ മനഃപ്പാഠം പഠിക്കാറില്ലെങ്കിലും അതിൻ്റെ പൾസ് ആ രത്ന ചുരുക്കം കൃത്യം അറിയാം, ആ പോയിന്റ്സ് എവിടെയാണെന്നറിയാം, ഏത് പുസ്തകത്തിലാണെന്നറിയാം, അത് കുറെ കൂടി ഗഹനമായ വിഷയങ്ങളുടെ മനഃപ്പാഠവും അറിയാം. അങ്ങനെയാണ്. അപ്പം അത് കൃത്യം ഞങ്ങളെ നിങ്ങൾക്ക് പറ്റിക്കാനാവില്ല, മിസ്ഗൈഡ് ചെയ്യാനും പറ്റില്ല. പക്ഷെ ഞങ്ങൾ ചില വാക്യങ്ങൾ ഉദ്ധരിക്കുമ്പോൾ നിങ്ങൾ ആദ്യം പറയും ആധികാരികമാണോ, ഞങ്ങളൊന്ന് പരിശോധിക്കട്ടെ. ഏത് ഞങ്ങൾ ആധികാരികമായിട്ട് നിങ്ങളുടെ കൃതികളിൽ നിന്ന് കണ്ടുപിടിച്ച് പറയാൻ പറയാം അത് ആധികാരികമാണോ എന്ന് ഞങ്ങളൊന്ന് പരിശോധിക്കട്ടെ. ഈ പരിശോധിക്കുന്നതല്ലാതെ ഇന്ന് വരെ ഉത്തരം വന്നിട്ടില്ല, കാരണം നിങ്ങൾ അടുത്ത ക്ലബ് ഹൗസിൽ കാണത്തില്ല. ഇതാ സ്ഥിതി. അക്ബർ സാഹിബ് പറഞ്ഞ എന്താ അടുത്ത കാര്യം? ഈ ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാം മതം സ്വീകരിക്കാനിരുന്ന ഒരാള് ഞാൻ അല്പം കഴിഞ്ഞേ ഉള്ളൂ എന്ന് പറയും. കാരണം ഇങ്ങനെയൊക്കെയാണ് നബി എങ്കിൽ എനിക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ടെന്ന് പറയുന്നു. നബിയെ പറ്റിയ ഒരു അപകർഷതാബോധം യുവ ഹൃദയങ്ങളിൽ ഉണ്ടാകുന്നു. ഇതാരുണ്ടാക്കിയതാ? അത് ഞങ്ങൾ ഉണ്ടാക്കിയതാണ്. ഞങ്ങൾ ഉണ്ടാക്കിയതപ്പോഴാ മുഹമ്മദിന്റെ ചെയ്തികളെ ഞങ്ങൾ പൊതുജന സമക്ഷം അവതരിപ്പിച്ചപ്പോൾ കുട്ടിക്ക് തോന്നുന്നു ഇങ്ങനൊക്കെ ഒരു മനുഷ്യനെയാണോ ഞാൻ അഭിമാനിക്കുന്ന നബി, എൻ്റെ മുത്തുനബി, അല്ലെങ്കിൽ എൻ്റെ അഭിമാനമായ മുത്തുനബി, ലോകത്തിൻ്റെ മാർഗദർശി, ലോകാനുഗ്രഹി എന്നൊക്കെ ഞാൻ വിളിച്ച ആളിൽ കണ്ട കാര്യങ്ങളാണോ ഇതെന്ന് ആ കുട്ടിക്ക് ആശങ്ക വരുന്നു. അങ്ങനെ ഒരു കുട്ടിക്ക് ആശങ്ക വരുന്നതിൻ്റെ കാരണം ഞങ്ങളല്ല, അത് നിങ്ങളുടെ പുസ്തകമാണ്. മറുവശത്ത് ആദ്യം പറയാൻ നോക്കി ഞങ്ങൾ മുഹമ്മദിനെ ചീത്ത പറയും. അപ്പം ഞങ്ങൾ സമർത്ഥിച്ചു ചീത്തയല്ല, നിങ്ങൾ നല്ല കാര്യമായി കരുതുന്ന കാര്യം ചീത്തയാണ്. നിങ്ങൾ നല്ല കാര്യമായി ഈ ചീത്തയെ കരുതുന്നു. ഒരേ നാവുകൊണ്ട് രണ്ട് കാര്യം പറയുന്നു, ഞങ്ങൾ പ്രവാചകനെ ചീത്ത വിളിക്കുന്നു. അതേ നാവുകൊണ്ട് നിങ്ങൾ പറയുന്നു അത് പ്രവാചകൻ മാതൃകാപരമായി കാണിച്ച കാര്യങ്ങളുമാണ്. അപ്പം കുട്ടിക്ക് വീണ്ടും സംശയമായി, കാരണം ഞങ്ങൾ പറയുന്നതിൽ കരമ്പുണ്ടെന്ന് പിടി കിട്ടി, കാര്യമുണ്ടെന്ന് പിടി കിട്ടി. അങ്ങനെ ഓരോന്നോരോന്ന് എടുത്തു പറയുമ്പോൾ ഞങ്ങൾ എന്തൊക്കെയാ സ്ഥാപിച്ചേ? ഈ ക്ലബ് ചർച്ചയിലൂടെ നിങ്ങൾക്ക് പൊതുസമൂഹത്തിന് മനസ്സിലായ കാര്യം എന്തൊക്കെയാ? ഒന്നാമതായിട്ട് ഞങ്ങളുടെ വിശ്വാസവുമായിട്ട് ഇതിനെ ഏച്ചു കെട്ടാനുള്ള ശ്രമങ്ങളെ ഞങ്ങൾ പാടെ പരാജയപ്പെടുത്തി. ബൈബിളിലെ ഈസയല്ല, സോറി, ഖുർആനിലെ ഈസയല്ല ബൈബിളിലെ യേശു ക്രിസ്തു, ഖുർആനിലെ അല്ലയല്ല വിശുദ്ധ ബൈബിളിലെ ദൈവം, ഖുർആനിലെ മറിയമല്ല ബൈബിളിലെ വിശുദ്ധ മറിയം. ഇതൊക്കെ ഞങ്ങൾ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തി. അടുത്തത് എങ്ങനെയൊക്കെയാണ് ഖുർആനിൽ ഈ പറയപ്പെട്ട അധ്യായങ്ങൾ കടന്നു വന്നതെന്നും, ഇവിടുന്നല്ല സൂറത്ത് ഈ അൽഫാത്തിഹ വരെ കോപ്പിയാണ്, അൽഫാത്തിഹ വരെ കോപ്പിയാണ്, അതുപോലും സ്വന്തമല്ല, ഇതുപോലും കൃത്യമല്ല. അതെല്ലാം കൃത്യം ഞാൻ തരാം ആവശ്യമെങ്കിൽ. ഓരോ അധ്യായങ്ങൾ എവിടുന്ന് വന്നു, അതെങ്ങനെ സംഭവിച്ചു, ഇതേപ്പറ്റിയാണ് ഈ ഖുർആൻ ചർച്ച ഞങ്ങൾ സംഘടിപ്പിച്ചത്, അല്ലെങ്കിൽ ഇതുപോലത്തെ ക്ലാസ്സുകൾ വെച്ചത്. അതിപ്പോൾ അത്തരം ക്ലാസ്സുകൾ വെച്ചത് ഈ ഖുർആൻ പഠിക്കുന്ന ഒരു ശാസ്ത്ര ഒരു സാങ്കേതിക രീതിയിൽ പോയി ഞങ്ങൾ മദ്രസയെ പഠിച്ചിട്ട് വന്നിരുന്ന് പറയുകയാണോ എന്നൊരാശങ്ക ഉണ്ടോ? അല്ല, അങ്ങനെയല്ല ഞങ്ങൾ ചെയ്തേ. ഞങ്ങളിപ്പോൾ മദ്രസയെ വന്നിത് പഠിച്ച് ഈ രൂപത്തിൽ നിങ്ങൾ പറയുന്ന പോലെ പറഞ്ഞാൽ ഞങ്ങൾ പാപത്തെ ന്യായീകരിക്കേണ്ടി വരും. ഇപ്പം ഞങ്ങളെ ഖുർആനിലെ ഒരു വിഷയം നിങ്ങളുടെ ഏതെങ്കിലും ഒരു കോഴ്സ് ഞങ്ങളങ്ങ് പഠിച്ചു, പഠിച്ചിട്ട് വന്ന് നിങ്ങൾ പറഞ്ഞ പോലെ പഠിച്ചിട്ട് വിമർശിക്കൂ സുഹൃത്തു എന്ന് പറഞ്ഞ പോലെ ഞങ്ങളിത് പഠിച്ചിട്ട് വന്ന് ക്ലാസ് എടുത്താൽ ഞങ്ങൾ വ്യഭിചാരം ന്യായീകരിക്കേണ്ടി വരും. കാരണം ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം ഭാര്യ നിലനിൽക്ക ചെയ്ത് മറ്റൊരു സ്ത്രീയോടുള്ള ബന്ധം അവളെ നോക്കുന്നത് പോലും വ്യഭിചാരമാണ്. അങ്ങനെ പഠിച്ചു വെച്ച ഞങ്ങൾ എന്ത് പറയേണ്ടി വരും? ഇത് കരുണ കൊണ്ട് നബി ചെയ്തതാണ്. ഞങ്ങൾക്കതിന് സാധിക്കില്ല, ഒരിക്കലും കാരണവശാലും സാധിക്കില്ല. ഇനി കൊച്ചുകുട്ടികളോട് എങ്ങനെ പെരുമാറണം, മൂത്ത സ്ത്രീകൾ എങ്ങനെ കാണണം, വൃദ്ധയായ മാതാക്കളോട് എങ്ങനെ പെരുമാറണം എന്ന് ഞങ്ങൾ പഠിച്ചു വെച്ച രീതി കൊണ്ട് തിമത്യോസിൻ്റെയും തീത്തോസിൻ്റെയൊക്കെ ലേഖനത്തിൽ അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? എന്താ പറയുന്നത്? പ്രായത്തിൽ മുതിർന്ന സ്ത്രീകളെ അമ്മയെപ്പോലെയും അതിന് താഴെയുള്ള ആളുകളെ അനിയത്തിമാരെ പോലെയും കാണണം. ഇങ്ങനെ പഠിച്ചു വെച്ചിരിക്കുന്നത് എല്ലാവർക്കും അത് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞ് കാണത്തില്ല. അവർ അതിന് എത്രയോ കുറ്റബോധത്തോടെയാണ് നിങ്ങളിപ്പോൾ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഉൾക്കൊണ്ട്. നിങ്ങളൊരു എന്താ പറയുന്നത് റോബിനെ വിമർശിച്ചപ്പോൾ ഞങ്ങൾ വന്നിട്ട് അതിൽ ഞങ്ങളെല്ലാം ദുഃഖിക്കുന്നു. അല്ലെങ്കിൽ ഒരു പാസ്റ്റർ ഇത്ര ഒരു കേസിലോ എന്തെങ്കിലും പറഞ്ഞാൽ ഞങ്ങളത് സർവാത്മന ഏറ്റെടുത്തിട്ട് ലിഭ്യരായിട്ടേ ഇരിക്കുള്ളൂ. ആ ലജ്ജ ഞങ്ങൾക്കുണ്ട്, അയാളത് ചെയ്യാൻ പാടില്ല എന്നുള്ള ആ ബോധം ഞങ്ങളിലുണ്ട്. അത് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ മാപ്പിലാക്കാൻ തയ്യാറാണ്. കാരണം അയാൾ ചെയ്ത കുറ്റം ഞങ്ങളുടെ കുറ്റം പോലെ ഞങ്ങൾക്ക് ഫീൽ ചെയ്യാറുണ്ട്. അയാളിൽ നിന്ന് ഇത്തരക്കാലിൽ നിന്ന് പാടില്ല. പക്ഷെ ഇതേ സമയത്ത് മുഹമ്മദ് ഇതിൽ എത്രയോ അധപ്പതിച്ചൊരു ജീവിതമാണ് നയിച്ചേ. ഇവർ റോബിനെയും ഈ പറയപ്പെട്ട മുഹമ്മദിനെ കിടക്കുക, റോബിനല്ലേ മാന്യൻ, റോബിൻ എന്തെല്ലാം പറഞ്ഞു, ഞാൻ പെൺകുട്ടിയെ കെട്ടിക്കൊള്ളാം, സംഭവിച്ചു പോയി, അയാൾ അവിടെ തനിക്ക് പറ്റിയ കുറ്റമല്ല ഏറ്റു പറഞ്ഞു, അവിടെ കിടപ്പുണ്ട്. അപ്പൊ അയാൾ കല്യാണം കഴിക്കാൻ തയ്യാറാണെന്ന്. പക്ഷെ മുഹമ്മദ് അതല്ലല്ലോ സ്ഥിതി. അദ്ദേഹത്തിന് തോന്നുന്നു ഉപേക്ഷിക്കാം, എഴുതി വെച്ചിരിക്കുക, തോന്നിയാൽ ഉപേക്ഷിക്കാം, തോന്നുമ്പോൾ അവരെ ചേർത്ത് കൊള്ളാം. ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ ലോകത്തേതെങ്കിലും ഒരു ദൈവവും ഒരു പ്രവാചകരുടെ കൂട്ടുകൂടി ഇരുന്ന് എഴുതി ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനും മാത്രം വിഡ്ഢികളല്ല ഈ രാജ്യത്തിലെ ക്രൈസ്തവർ. നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ഉണ്ടായിരുന്നു, നിങ്ങൾ ക്രൈസ്തവർക്കിടയിലേക്ക് വന്ന് ഈ മനുഷ്യനുമായിട്ട് വരരുതായിരുന്നു. ഞാനതിന് പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. ചില കാര്യങ്ങളൊക്കെ സാധിക്കാൻ നമ്മളൊരു സ്ഥലത്തേക്ക് പോവാ, അപ്പോൾ ചിലപ്പോൾ ഈ വരുന്ന ഇടത്ത് പിരിവിനുമൊക്കെ വരുന്ന രാഷ്ട്രീയക്കാരുടെ കൂടെ കുടിയനായിരുത്തും കാണും. ആതുരാലയങ്ങൾക്ക് പിരിവാന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കൂടെ വരുന്ന രാഷ്ട്രീയക്കാരുണ്ട്, അവർ അതിന് പിരിവിന് വരുന്നു. ആ കൂടെ ഒരു കുടിയനാടുന്ന കണ്ടാ പറയും ഇവനെയും കുട്ടി എന്തിനാണ് നിങ്ങളിവിടെ വന്നേ? കാരണം നിങ്ങളിത് കൊണ്ടുപോയി കുടിക്കുക എന്ന് പൊതുവെ തോന്നും.
എന്ന് പറഞ്ഞ പോലെ സമൂഹ മധ്യയെ കൊണ്ടുപോകാൻ ആളാണോ ഈ മുഹമ്മദ്? വിശേഷിച്ച് ക്രൈസ്തവരുടെ ആശയ സംവാദ ലോകത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ എന്ത് മഹത്വമാണ് നിങ്ങൾ മുഹമ്മദിന് പറയുന്നത്? ഇന്ന ഇന്ന ഗുണങ്ങൾ ഞങ്ങളുടെ പ്രവാചകൻ ഉള്ളത് കൊണ്ട് നിങ്ങൾ ക്രിസ്ത്യാനിറ്റി ഉപേക്ഷിച്ചു വരൂ എന്നല്ലേ വിളിക്കുന്നത്? ഓക്കെ, ഞങ്ങളിതാ സന്നദ്ധരാകുന്നു, പറഞ്ഞു തരൂ എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ മഹത്വം, ഒരു ക്രൈസ്തവൻ ഉപേക്ഷിച്ച് കളയേണ്ടത് എന്തൊക്കെയാണ്? ഞങ്ങൾക്ക് ഏകഭാഗ്യ ഭർത്തൃ ജീവിതം, അത് ഉപേക്ഷിക്കണോ? ഞങ്ങൾക്ക് ഒരു സ്ട്രീമിലും കൊല ചെയ്യാൻ പാടില്ല, അത് ഞങ്ങൾ കളയണോ? ഞങ്ങൾക്ക് മൂത്ത സ്ത്രീകളെ വിവാഹം കഴിക്കാൻ പാടില്ല, അത് ഞങ്ങൾ കളയണോ? ഞങ്ങൾക്ക് ഇളയ സ്ത്രീകളെ സഹോദരിമാരെ പോലെ കരുതണം, അത് ഞങ്ങൾ ഉപേക്ഷിക്കണോ? ഞങ്ങൾക്ക് ഒരേ സമയം നാല് വിവാഹം കഴിക്കാൻ പാടില്ല, നാലെന്നല്ല ഒന്നിലധികം പറ്റില്ല, ആ സംസ്കാരം ഞങ്ങൾ കളയണോ? ഞങ്ങൾ രാജ്യം ഭരിക്കുന്ന രാജാവിന് വേണ്ടി പ്രാർത്ഥിക്കണം, അപ്പൊ മുസ്ലിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന, അല്ലെങ്കിൽ അവന്റെ പാവ ഒളിച്ചു വെക്കണം എന്ന് പറയുന്ന വ്യവസ്ഥയോട് ഞങ്ങൾക്ക് ചുരുക്കിപ്പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളെ തന്നെ ഐഡന്റിറ്റി ഇല്ലായ്മ ചെയ്തിട്ട് ഇതൊന്നുമില്ലാത്ത, പ്രതീക്ഷിക്കാൻ ഒന്നുമില്ലാത്ത ഒരു വിശ്വാസം പുൽകണമെന്നാണ് നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതെന്തൊരു വിഡിത്തമാണ്! നിങ്ങൾ ഞങ്ങളെ എവിടേക്കാണ് ഈ നയിക്കുന്നത്? ഒരു ഇരുണ്ട യുഗത്തിലേക്കല്ലേ, ഒരു പ്രാകൃത ലോകത്തിലേക്കല്ലേ നിങ്ങൾ ഞങ്ങളെ ക്ഷണിക്കുന്നത്? പ്രാകൃതമായ ആ ദുരാചാരങ്ങളെ, അനാചാരങ്ങളെ ചെറുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഖുറാൻ പഠിപ്പിക്കേണ്ടി വരുന്നത്. ഖുറാൻ പഠിപ്പിക്കുന്ന എങ്ങനെയാ? നിങ്ങൾ പഠിപ്പിക്കുന്ന ആംഗിളിലല്ല, മറിച്ച് ഖുറാൻ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വസ്തുത ആളുകളെ പറഞ്ഞു ബോധ്യപ്പെടുത്തുന്നു, പിന്നെ അതിന്റെ ഏത് ചാലിലൂടെ അത് രൂപപ്പെട്ടു വന്നു, അതിലെ അശാസ്ത്രീയത പറഞ്ഞു കൊടുക്കുന്നു. ഞാൻ പറയാണ്ട് അൽഫീൽ എന്ന് പറയുന്ന അധ്യായം ഉണ്ടല്ലോ, എന്താ ഈ അൽഫീൽ? ആന ആന ആനക്കലകം. ആനക്കലകത്തിലെ വിഷയം എന്താ? ഈ ആനകൾ വരുന്നു എവിടുന്നാണ്? അബ്രഹാത്ത് എന്ന് പറയുന്ന ഒരു യമനിലെ രാജാവ് അയച്ച ആനകൾ ഇങ്ങോട്ട് വരുന്നു. ആനകൾ പുറത്ത് വന്നിട്ട് ഈ മക്ക പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. മക്ക ബഹുദൈവ ആരാധകരുടെ സ്ഥലമാണെന്ന് ഓർത്തണമെന്ന്. പിടിച്ചെടുക്കാൻ വരുമ്പോഴേക്ക് ദൈവം ചുട്ടുവഴുത്ത കല്ലുകൾ കൊണ്ടുതരും, പക്ഷികളെ കൊണ്ടെറിഞ്ഞ് ആനകളെ ഓടിക്കുന്നു. ഇങ്ങനൊരു കഥയാണ്. എന്നാൽ അത് ഞങ്ങൾ പറഞ്ഞിട്ട് പറയും, സുഹൃത്തെ, മിഡിൽ ഈസ്റ്റിൽ എങ്ങനെ ആന വരും യുദ്ധത്തിന്? ഇത്രയും ദൂരം, ആയിരക്കണക്കിന് മൈല് ദൂരം ആനകളെയും കൊണ്ട് സഞ്ചരിച്ചൊരു യുദ്ധം പ്രായോഗികമാണോ? അബ്രഹാത്ത് എന്ന് പറയുന്ന ഒരു രാജാവ് യമൻ ഭരിച്ചിരുന്നു, എന്നായിരുന്നു അത്? അപ്പൊ ഇങ്ങനെ കൊണ്ടിരുന്ന ആനകൾക്ക് ചുട്ടുപഴുത്ത മണ്ണിലൂടെ വന്ന് വെള്ളം കുടിക്കണ്ടേ? ഇങ്ങനെയുള്ള ആനകളെയും കൊണ്ടുള്ള യുദ്ധം പ്രായോഗികമല്ല. അപ്പൊ ഈ കഥ എവിടുന്ന് വന്നു? ഇത് കഥയാണ്. അപ്പൊ ഇതൊരു കുട്ടി കേൾക്കുമ്പോൾ, മദ്രസയിൽ പഠിച്ചൊരു കുട്ടിക്ക് മനസ്സിലാകും. വിഡിത്ത് അതിനകത്തുണ്ട്, ചന്ദ്രൻ പിളർന്ന കഥ. അപ്പൊ നിങ്ങൾ എന്ത് വ്യാഖ്യാനം ഇതിന് കൊടുക്കും? അപ്പൊ ഈ രൂപത്തിൽ ഇതിൽ കിടക്കുന്ന അശാസ്ത്രീയമായ സംഭവങ്ങളെ, രണ്ടാമതായിട്ട് ഞങ്ങൾ ഇതിൽ കാണുന്ന അധാർമികതയെ എടുത്തു പറയും. അതായത് ഒരു മനുഷ്യൻ അധപ്പതിക്കുക, അധപ്പതിച്ചാൽ ഇത്രയും അധപ്പതിക്കുവോ? കാരണം അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കസിനെ വിവാഹം കഴിക്കണം, അത് മറ്റൊരുത്തന് ഭാര്യയായി, അത് മറ്റൊരുത്തന് കൊടുത്തിട്ട് സെയ്ദ് അവളിൽ നിന്ന് ആവശ്യം നിറവേറ്റി കഴിഞ്ഞിട്ട് ഞാൻ നിനക്ക് തന്നിരിക്കുന്നൊക്കെ പറഞ്ഞാൽ ഇത് അള്ളാഹു തന്നെയാണോ ഇങ്ങനെ പറയുന്നത്? കാരണം ഒരു മനുഷ്യൻ, അയാൾക്ക് ആവശ്യം നിറവേറ്റാൻ വേണ്ടി ഒരു സ്ത്രീയെ കൊടുത്തിട്ട് ആവശ്യം നിറവേറ്റി, എന്താണ് ആവശ്യം എന്ന് അള്ളാഹു വെളിപ്പെടുത്തണ്ടേ? ആവശ്യം നിറവേറ്റി കഴിഞ്ഞാൽ അവളെ ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. ഈ അപ്പോൾ സന്ധ്യ പ്രവാചകന് മറ്റൊരുത്തന് ആവശ്യം നിറവേറ്റി കഴിഞ്ഞ സ്ത്രീയെ കൊടുക്കുന്ന ഉദാരത ഞങ്ങളെ സംബന്ധിച്ചോളം ശുദ്ധ കോമഡിയാണ്. അതുകൂടാതെ അന്ന് എടുക്കുന്ന കുറെ രീതികളുണ്ട്, വലിയ മ്ലേച്ഛമായ ഒത്തിരി കാര്യങ്ങളുണ്ട് അതിനു വേണ്ടി. പിന്നെ അതിനുശേഷം ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ചുകൊണ്ട് വീട്ടിൽ വരുന്നിട്ട് വിരുന്നൊരുക്കി കഴിയുമ്പോഴേക്ക് വിരുന്ന് കഴിച്ചിട്ട് തിരിച്ചു പോകാത്ത ആളുകളെ ഓടിച്ചു വിടാൻ വേണ്ടി ആ മുഹമ്മദ് ഇറക്കുന്ന ഒരു തന്ത്രമുണ്ട് അള്ളാഹുവിന്റെ കെയറോഫിൽ. അപ്പൊ ഇതൊക്കെ ജനങ്ങളെ പറഞ്ഞു കൊടുക്കും, അതിലെ അധാർമികത പറഞ്ഞു കൊടുക്കും. പിന്നെ ഇത്തരം ഖുറാൻ സ്റ്റഡിയിലൂടെ ഞങ്ങൾ ചെയ്യുന്ന അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഭീകരത പറഞ്ഞു കൊടുക്കും. അതാണ് ഏറ്റവും വലുത്. ഇനി ബാക്കിയൊക്കെ പോട്ടെ, ബാക്കിയൊക്കെ ആളുകൾക്ക് തിരിച്ച് കൈകാര്യം ചെയ്യാനുള്ളതേ ഉള്ളൂ. ഇതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ഈ കസിനെ കല്യാണം കഴിക്കാനും ഉപേക്ഷിച്ചവളെ കല്യാണം കഴിക്കാനും ചെന്നാൽ ജയിലിന്റെ പുത്തിലെ ടൈപ്പ് വെമ്പിള്ളേരുണ്ട്, അവർ കൈകാര്യം ചെയ്തോളൂ. എന്നാൽ അതല്ല വിഷയം, ഇത് ക്രൂരത. തൗബ എന്ന് പറയുന്ന അധ്യായം ഇടയ്ക്ക് മുഹമ്മദ് ഈസ പറയുന്നത് കേട്ടു, യുദ്ധസമയത്ത് മാത്രം പ്രാബല്യത്തിൽ വരുന്ന അന്നത്തെ പ്രത്യേക ശാരീരത്തിൽ പറഞ്ഞ പുസ്തകമാണ്. എന്നാ പിന്നെ അത് പിന്നെ ഇതിനെ ഇപ്പൊ വെച്ചേക്കുന്നേ? ഇതൊക്കെ എന്തൊക്കെയാണ് ഈ പറഞ്ഞു വരുന്നത്? നിങ്ങൾ എന്തെല്ലാം രീതി പറഞ്ഞു വെച്ചാൽ ഇത് ശരിയാകുന്നില്ല. അടുത്ത കാലത്ത് കേട്ടു, അമുസ്ലിം ഖുറാൻ വായിക്കരുത്, അമുസ്ലിം ഖുറാൻ വായിക്കരുത്. ഒരു പെങ്കൊച്ച പാർവതി എന്ന് പറഞ്ഞൊരു പെൺകുട്ടി യൂത്ത് ഫെസ്റ്റിവലിൽ ഖുറാൻ പാടിയത് ഇഷ്ടപ്പെടാത്ത ഒരു മനുഷ്യനടുത്തോട് പറയാണ്, ആ മുസ്ലിങ്ങൾ ഇത് വായിക്കാൻ പാടില്ല, നിങ്ങൾ തന്നെ പറയുന്ന ലോകത്തിന് മുഴുവനുള്ള കിത്താവ മറ്റുള്ളവർ വായിക്കരുന്നോട് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഇതൊക്കെ വൈരുദ്ധ്യമല്ലേ? ലോകത്തെല്ലാവർക്കും വേണ്ടി എഴുതി വെച്ചിരിക്കുന്ന പുസ്തകം, ഇനി ആ പുസ്തകത്തിൽ ഒരു അധ്യായം എടുത്തിട്ട് പറയാണ് അതിന് അന്നായിരുന്നു പ്രസക്തി, അതണ്ട തീർന്നില്ലേ, അങ്ങനെയൊക്കെ പറയേണ്ടി വരിക. ഞങ്ങൾ അങ്ങനെ പറയുന്ന അധ്യായങ്ങളുണ്ട് ബൈബിളിലുണ്ട്, അക്കാലത്ത് മാത്രം പ്രസക്തി ഉള്ളവയുണ്ട്. കാരണം നിങ്ങൾ വിചാരിക്കുന്ന വിധത്തിലല്ല ഞങ്ങൾ ബൈബിളിന്റെ ആധികാരികത പറയുന്നത്, അത് മനുഷ്യനെഴുതിയെന്ന് തന്നെ കൃത്യം ഞങ്ങൾ പറയാറുണ്ട്. ആത്മനിയോഗം പ്രാപിച്ച മനുഷ്യനെഴുതിയാണ് ബൈബിള്, അക്കാര്യത്തിൽ ഞങ്ങൾക്കൊരു തർക്കമില്ല. ഇത് നേരത്തെ എഴുതി കൂട്ടി ഇങ്ങനെ വെച്ചിട്ട് വെച്ച കാര്യമല്ല, അങ്ങനല്ല പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് തിരിച്ചു പറഞ്ഞ ശേഷം അതിൽ അശാസ്ത്രീയത ഒത്തിരി കടന്നുകൊണ്ടിരിക്കുന്നു, അധാർമികത കൊടികുത്തി വാഴുന്നു, ഭീകരത അതിൻ്റെ പ്രധാനപ്പെട്ട അടയാളമായി മാറുന്നു, മതം വിട്ടുപോയവനെ കൊല്ലാൻ പറയുന്നു, മതം വിട്ടുപോയവനെ കൊല്ലാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇന്ന് കൊല്ലാൻ പോലുമുള്ള ത്രാണിയില്ല.
കാരണം ഇന്ത്യയെ പോലൊരു രാജ്യത്ത് നിങ്ങൾ മതം വിട്ടുപോയതിനെ കൊന്ന നിങ്ങളുടെ കാര്യം പോക്കാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പൊ അതാണ്, നിങ്ങളുടെ ദൈവത്തെ അനുസരിക്കാൻ പോലും പറ്റില്ല. ഇപ്പൊ ഞങ്ങൾ പറയുക, ദൈവത്തെ ഭയപ്പെടുക, ദൈവത്തെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വലിയൊരു ചിന്തയാണത്. കാരണം ഞങ്ങൾ ദൈവത്തെ അനുസരിക്കാത്ത ഞങ്ങളുടെയൊക്കെ പ്രശ്നം. നിങ്ങൾ നിങ്ങളുടെ അള്ളാഹുവിനെ അനുസരിച്ചു പോയാൽ ജയിലിൽ നിറയലേ, ഇന്ത്യയിലെ ജയിൽ മുഴുവൻ നിറയലേ. കാരണം എന്താ, അന്യമതത്തിനെ കൊല്ലുക, ആ മതം വിട്ടുപോയവനെ കൊല്ലുക. അപ്പോ ഇതൊക്കെ പറ്റി ഒരു കാര്യം കേൾക്കണോ, ഈ മതം വിട്ടുപോയവനെ കൊല്ലുന്ന കാര്യത്തിൽ ഒരു സ്കൂളിൽ ഒരു മദ്ഹബിലും വേറിട്ട അഭിപ്രായം ഇല്ല, ഒറ്റ അഭിപ്രായം ഉള്ളൂ. മതം വിട്ടുപോയവനെ കൊല്ലുന്ന കാര്യത്തിൽ ഒറ്റ അഭിപ്രായം. പക്ഷെ നിങ്ങളെന്താ കൊല്ലാത്തെ? കൊല്ലാത്തിന്റെ കാര്യം, നിങ്ങൾക്ക് ഇന്ത്യൻ പീനൽ കോഡിനെ പേടിയാണ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ പേടിയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ഞങ്ങൾ സമൂഹത്തെ ബോധ്യപ്പെടുത്തും. കാരണം ഇനി ഒരാൾക്കും ഈ ചതിവ് പറ്റരുത്. ഇതിലെങ്ങും ദൈവീകതയില്ല, ആത്മീയതയില്ല, ഇതിൽ മാനവികത പോലും ഇല്ല. ദൈവീകതയില്ല, ആത്മീയതയില്ല, മാനവികതയില്ലാത്ത ലോകം കണ്ടതിലെ ഏറ്റവും വികലമായ ആശയങ്ങളുടെ ഒരു സമാഹാരമാണ്. ഒന്നുകൂടി പറഞ്ഞ് നിർത്തട്ടെ, ഇസ്ലാം എന്ന് പറയുന്നത് ലോക ഭീകരതയാണ്, അത് മ്ലേച്ഛതയാണ്, അതിൽ മനുഷ്യ മനസാക്ഷിക്ക് നിരക്കുന്ന ആശയങ്ങളൊന്നുമില്ല. എൻ്റെ വാക്കുകൾ എൻ്റെ മുസ്ലിം സഹോദരന്മാരെ വിഷമിപ്പിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യം, കൊടുത്തോട്ടം പറയുന്ന ഒക്കെ തെറ്റാണ്, ഇതാ പിടിച്ചു, മാനവികത ഒന്ന്, ആത്മീയത അതാ പിടിച്ചു, അതെല്ലാം പറഞ്ഞ് പറഞ്ഞ് ധാർമ്മികതയുടെ ഉന്നതങ്ങളിലാകും നിൽക്കുന്നതെന്ന് മഹബിയുടെ ജീവിതത്തെ തൊട്ടിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റണം. അവിടെയാണ് കാര്യം നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾ നേരെ തിരിച്ചൊന്ന് പറഞ്ഞു, ബൈബിളിൽ ഇങ്ങനൊന്നും ഇല്ല, ബൈബിള് മുഖാമോശമാണ്. നിങ്ങൾക്ക് അത് പറയാൻ അർഹതയില്ല. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ കൂടി വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ബൈബിള് വരുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്കത് പറ്റത്തില്ല, നിങ്ങൾ അതിനകത്ത് പെട്ടുപോകും. ഇനി തിരിച്ച് നിങ്ങൾ ഇതുപോലെ പറഞ്ഞ ഞങ്ങൾ പറയും, ലോകം കണ്ടതിലെ ധാർമ്മികതയുടെ ആചാര്യൻ കർത്താവായ യേശു ക്രിസ്തുവാണ്, ആ ജീവിതത്തെ തൊട്ടുകൊണ്ട് ഞങ്ങൾക്ക് അനായാസന തെളിയിക്കാൻ ഒരു പാടില്ല. ഇനി അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും പിൽക്കാലത്ത് യേശുവിന്റെ പക്ഷം ചേർന്ന പൗലൂസിനെ പോലുള്ള ആളുകളെയൊക്കെ എടുക്കുക, നിങ്ങൾ ഇത്തരം വിചാരണയ്ക്ക് വിധേയരാക്കുക. ഈ വിചാരണയുടെ ഏത് പ്രതിക്കൂട്ടിൽ നിന്നാലും അന്തസ്സോടുകൂടി ഞങ്ങൾക്ക് ഉയർത്തിപ്പിടിക്കാൻ പറ്റുന്ന അജയ്യനായ വ്യക്തിത്വം കർത്താവായ യേശു ക്രിസ്തുവാണ്. അപ്പൊ ഞങ്ങൾ പറയും, നിങ്ങൾ പറയുന്ന കള്ളമാണ്, ഇതാ പിടിച്ചു യേശു ക്രിസ്തുവിന്റെ വ്യക്തിത്വം, അതിൻ്റെ ആ യേശു ക്രിസ്തുവിന്റെ മനുഷ്യത്വം, യേശു ക്രിസ്തുവിന്റെ ദൈവത്വം. ഞങ്ങൾ വൺ ബൈ വൺ ആയിട്ട് ഇതാ ഈ വളരെ കൃത്യമായിട്ട് പറയും, നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയും പണ്ഡിതന്മാർ ഈ തലപ്പാവൊക്കെ ധരിച്ച് ഈ ഷംസുൽ ഉലമ എന്നൊക്കെ പറഞ്ഞ് നടക്കില്ലേ, ഈ ഷംസുൽ ഉലമമാർക്ക് ധൈര്യം ഉണ്ടോ വന്നിട്ട് ഞങ്ങൾ ഈ ചോദിക്കുന്ന ചോദ്യത്തിനൊക്കെ മറുപടി പറയാൻ? ഒരു ഉത്തരം പറഞ്ഞിട്ട് പോകും വെറുതെ എങ്കിലും. നിങ്ങൾക്ക് കഴിയില്ല, നിങ്ങളുടെ കുഴപ്പമല്ലത്. ഇനി ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞ വഴിയെ ധാരാളമായ മാറ്റങ്ങൾ ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഗുണകരമായ മാറ്റങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇത്തരം പഠനങ്ങൾ തുടരും. ഇത് സമാന്തരമായിട്ട് എന്താ സാനുജും ഒക്കെ വേറെ റൂമിടാനുള്ള സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കുന്നു, വരൂ ഞങ്ങളെ ഖുറാൻ പഠിപ്പിക്കുന്നൊക്കെയാണ് പറയുന്നത്. അത് വേറെ അവഹേളിക്കാനുള്ള ഗ്രൂപ്പാണ്, ദൈവമക്കൾ ആരും അങ്ങോട്ട് പോകാതിരിക്കുക ഇത്തരം ഗ്രൂപ്പുകളിൽ. കാരണം ഞാൻ ഇവരുടെ ഗ്രൂപ്പിൽ ഒരിക്കലേ പോയിട്ടുള്ളൂ, അവരുടെ ജനാധിപത്യ രീതിയിലല്ലാത്ത ചർച്ചയും രീതിയും കണ്ട് പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല. നിങ്ങൾ ഇവിടെ വരൂ, അപ്പൊ അതിനകത്ത് ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു തരാം. അല്ല, ഈ പറയുന്നതിനൊക്കെ അവിടെ കൊണ്ട് മറുപടി പറഞ്ഞാലും മതി, ഒരു കുഴപ്പമില്ല. അതാ ഇന്നോവല് പറയുന്നു, അതിന് ഞങ്ങൾ ഇതാ മറുപടി, മുഹമ്മദിന്റെ 10 ഗുണങ്ങൾ. അതൊക്കെ പണ്ടേ ചോദിച്ച് കാലഹരണപ്പെട്ട ചോദ്യമാണ്, അതിനകത്ത് പ്രസക്തി പോലും ഇല്ല. കാരണം അതിന് ഒരു ചെറുവിരൽ അനക്കാൻ ത്രാണിയുള്ള ഒരുത്തനും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഞാനാണ് ആ ചോദ്യം സമൂഹത്തിലേക്ക് സോഷ്യൽ മീഡിയയിലേക്ക് ആദ്യം എടുത്തിട്ടെ, മുഹമ്മദിന്റെ 10 ഗുണങ്ങളൊന്ന് പറയൂ എന്ന് പറഞ്ഞ് മുജാഹിദ് ബാലുശ്ശേരിക്ക് ഇട്ടുകൊടുത്ത ചോദ്യമാണ്. അത് പിന്നീട് ഞങ്ങളുടെ സമൂഹം ഒന്നടങ്കം ഏറ്റെടുത്തിട്ട് ചോദ്യമായിട്ട് ഇട്ടു. ഇത്രയും ചോദ്യം കിടന്നിട്ട് 2 കൊല്ലമായിട്ട് ആ ചോദ്യം സോഷ്യൽ മീഡിയയിൽ കിടന്നിട്ട് മറുപടി പറയാൻ ത്രാണിയുള്ള ഒറ്റ ഷംസുൽ ഉലമ പണ്ഡിതന്മാരെ, ഷംസുൽ ഉലമ എന്ന് പറഞ്ഞാൽ പാണ്ഡിത്യത്തിന്റെ സൂര്യ തേജസ് എന്നാണ് എന്റെ അർത്ഥം. ഒരു പണ്ഡിതന്റെ സൂര്യ തേജസ് ഞങ്ങളുടെ 10 ചോദ്യത്തിന്റെ മുമ്പിൽ ഒരു മെഴുതിരിവെട്ടമായി പോലും നിന്നില്ല. അപ്പൊ ഈ ഒരു പരിസ്ഥിതിയിൽ പരമദയനീയമാണ് അവരുടെ പെർഫോമൻസ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇതിനെ ഏതെങ്കിലും വിരോധമുണ്ടായിട്ട് പറയുന്നല്ല, മറിച്ച് ഇത് പൈശാചികമാണ്, കിരാതമാണ്, കുടിലമാണ്, അതിഭീകരമാണ്, അതുകൊണ്ട് അധാർമികമാണ്. അതിനെ പിന്തിരിഞ്ഞു പോകേണ്ടത് മനസാക്ഷിയുള്ള ഏത് മനുഷ്യന്റെയും സാമാന്യമായ ആവശ്യകതയാണ് എന്ന് മാത്രം ബോധ്യപ്പെടുത്തി നിർത്തുന്നു. നന്ദി.